ഈ അടുത്ത കാലത്തായി കോൺഗ്രസിനെ സന്തോഷിക്കാനുള്ള കാര്യങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റു പാർട്ടികളിലെ നേതാക്കന്മാരുടെ ഒഴുക്കാണ് അതിന് പ്രധാന കാരണം. ഇപ്പോഴിതാ വീണ്ടും അതുതന്നെ സംഭവിച്ചിരിക്കുന്നു. മുൻ ഒഡീഷ മുഖ്യമന്ത്രിയും മുൻ എം പിയും കോൺഗ്രസിൽ ചേരുന്നുവെന്ന വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് കോൺഗ്രസ്. മുൻ ഒഡീഷ മുഖ്യമന്ത്രി ഗിരിധർ ഖമാഗും മുൻ കോരാപുട്ട് എം പി ജയറാം പാങ്കിയുമാണ് കോൺഗ്രസിൽ ചേരുന്നത്. 2024 പൊതു തിരഞ്ഞെടുപ്പിന് മുൻപ് ഖമാഗും പാങ്കിയും കോൺഗ്രസിൽ ചേർന്നേക്കുമെന്നാണ് ജയ്പൂരിലെ കോൺഗ്രസ് എം എൽ എ താരാപ്രസാദ് ബഹിനിപതി വ്യക്തമാക്കിയത്. ഇരു നേതാക്കളുമായും വ്യക്തിപരമായ ബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ് താരാപ്രസാദ്. ഖമാഗ് ഈ മേഖലയിലെ പ്രമുഖ ഗോത്ര നേതാവും 9 തവണ കോരാപുട്ട് മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിയുമായിരുന്നു. 1999 അദ്ദേഹം ഒഡീഷയുടെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത്. നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസ് വിട്ട ഖമാഗ് 2015 ബി ജെ പിയിലേക്ക് ചുവടുമാറ്റുന്നത്. എന്നാൽ ഈ വർഷം ജനുവരിയിൽ ബി ജെ പിയും വിട്ട അദ്ദേഹം അടുത്തിടെ കെ ചന്ദ്രശേഖര റാവുവിന്റെ ബി ആർ എസിൽ ചേർന്നിരുന്നു. ഒഡീഷ മുഖ്യമന്ത്രിയായും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായും ഖമാഗ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നെങ്കിലും സോണിയാഗാന്ധിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡിനും എതിരെ ഖമാഗ് ഒരക്ഷരം പോലും മിണ്ടിയിരുന്നില്ല. ഒ പി സി സി പ്രസിഡന്റ് ശരത് പട്നായിക്കിന്റെയും കോരാപുട്ട് എം പി സപ്തഗിരി ഉല്ലഖയുടെയും സാന്നിധ്യത്തിൽ ഒഡീഷയുടെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി എ ചെല്ലകുമാറുമായി ഖമാഗും മകൻ സിരീഷ് ഖമാഗും അടുത്തിടെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. ശുഭവാർത്തയായിരിക്കും അപ്പോൾ കേൾക്കാൻ സാധിക്കുകയെന്നാണ് ബഹിനിപതി പറയുന്നത്. കോൺഗ്രസിൽ ചേരാനുള്ള തങ്ങളുടെ ആഗ്രഹം നേരത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് ഖമാഗിന്റെ മകൻ സിരീഷും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. 2009 ബി ജെ ഡി സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് ബി ജെ പിയിൽ ചേരുകയും ചെയ്ത ജയറാം പാങ്കിയും കോൺഗ്രസിൽ ചേരാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. പൊട്ടങ്കി സെഗ്മെന്റിൽ നിന്ന് 4 തവണ സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് ഇദ്ദേഹം. ഒഡീഷയിൽ ബി ആർ എസിന് പാർട്ടി വിപുലീകരണ പദ്ധതികൾ ഇല്ലാത്തതിനാലാണ് ഖമാഗ് കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചതെന്നാണ് അദ്ദേഹത്തോടുള്ള അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. 2009 തിരഞ്ഞെടുപ്പിൽ ഖമാഗിനെ പരാജയപ്പെടുത്തിയാണ് ജയറാം പാങ്കി ലോക്സഭയിലേക്ക് എത്തുന്നതെന്നതാണ് ശ്രദ്ധേയം. അതേസമയം മറ്റു പാർട്ടികളുടെ നേതാക്കളെയും മുൻപ് പാർട്ടി വിട്ടുപോയവരെയും കോൺഗ്രസ് സ്വാഗതം ചെയ്യുമെന്ന് ഒ പി സി സി പ്രസിഡന്റ് ശരത് പട്നായിക് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ കോൺഗ്രസിന് ഇരട്ടി മധുരമാണ് ലഭിച്ചിരിക്കുന്നത്.